പക്ഷേ ആണും പെണ്ണും പകരുന്ന ചില സിറ്റുവേഷൻസ് പോലും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഈസിയിലാണ്, വളരെ ഈസി. കാരണം പെട്ടെന്ന് ത്രോട്ടുകൾ വന്നപ്പോൾ സ്ട്രെങ്ത് ആണ് പറഞ്ഞാലും ശരി. കാരണം അതിനൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് സൊസൈറ്റി തന്നെയാണ്. എന്താ പറയുക, കുഞ്ഞുനാള് പോലെ ഈ കളിയാക്കൽ, ഹരാസ്മെന്റ്, ഇതെല്ലാം ആ ഒരു സിറ്റുവേഷൻ നമ്മളെ തന്നെ മോൾഡ് ചെയ്യുകയാണ്. ഞാനൊക്കെ അങ്ങനെയാണ്, നമ്മളെ കളിയാക്കുമ്പോഴും നാട്ടിൽ ഇറങ്ങുന്നു, ഞാൻ എന്നെ തന്നെ മോൾഡ് ചെയ്ത് പിന്നെ ആരെന്നെ കളിയാക്കലും അത് അവരെ ആറ്റിറ്റ്യൂഡ്. എന്റെ ആറ്റിറ്റ്യൂഡ് വേറെ, ഞാൻ എന്റെ ആറ്റിറ്റ്യൂഡ് വിശ്വസിച്ചിട്ട് അവരെ ആറ്റിറ്റ്യൂഡ് വിശ്വസിച്ചു അവരെ ഞാൻ ചെയ്യും. ഇനിയിപ്പോ ട്രാൻസ്മെന്റുമാരൊക്കെ കുറെ വരുമായിരിക്കും, ഇപ്പൊ കുറെ പേര് കുറെ ആൾക്കാരെ കണ്ട പറയത്ത പോലുമില്ലോ. ട്രാൻസ്മെന്റുമാരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ ഒരുപാട് സുന്ദരികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് തൃപ്തിയമ്മ ഞാൻ കണ്ടത് വെച്ചിട്ട് ഏറ്റവും സുന്ദരി. കാരണം നോക്ക് നിന്ന് പോകും, എന്റെ അമ്മയൊക്കെ വീഡിയോ കണ്ടിട്ട് അയ്യോ ഇത് ട്രാൻസ്ജെൻഡർ ആണെന്ന് ചോദിച്ചു. തൃപ്തിയമ്മ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ എന്നോട് ചോദിച്ചാൽ മോനും ഇങ്ങനെയാവും. അപ്പൊ ഞാൻ ആ സർജറി ഒക്കെ ചെയ്ത് ബാക്കി മെഡിസിൻ ഹോർമോണൊക്കെ നല്ല രീതിക്ക് പോവാണെങ്കിൽ ഇതേ രീതിക്ക് അമ്മ ആദ്യമായിട്ടാണ് ട്രാൻസ്ജെൻഡർ കണ്ട. ഇവരുടെ വിചാരം പണ്ട് കാലത്തെ പോലെ കൊറേ കുട്ടിയൊക്കെ മാറി കഴിച്ച് അല്ലെങ്കിൽ ട്രെയിനിന് പോയിട്ട് കൈ കഴിയും, അതൊരു മോശം കാര്യമാണ് ഞാൻ പറയുന്നത്. ട്രെയിനിൽ പോയിക്കാരൊക്കെ കുറെ ആൾക്കാർ കുറെ ട്രാൻസ്ജെൻഡറിന്റെ ഉപജീവന മാർഗമാണ്. കാരണം ജോലിയില്ല, എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ജോലി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ജീവിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, ഇതൊക്കെ ഓർത്തിട്ട് കുറെ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ജോലിയൊക്കെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ട്രാൻസ്ജെൻഡേഴ്സ് ട്രെയിനിൽ കൈയടിച്ച് പൈസ പിടിക്കുന്ന കാര്യം ശരിയാണ്, മോശമല്ല. എത്രയോ നമ്മുടെ സിസ്റ്റിൻ്റെ ആൾക്കാർ എത്രയോ പേര് അവർക്ക് ചെയ്യാം, ട്രാൻസ്ജെൻഡർ ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് മാറുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് ആണായിട്ട് ജീവിച്ചുള്ള ഒരു ചോദ്യം, ഒരു ഫേസ്ബുക്കിലൊരു ചോദ്യം വന്നാണെ, എന്താ നിങ്ങൾക്കൊക്കെ ആണായിട്ട് ജീവിച്ചു? അത് എന്ത് ചോദ്യം, ഞാൻ എപ്പോഴും ആലോചിക്കും ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത്. കാരണം ഇവരൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെ തന്നെ ലൈഫ് കൊണ്ടുപോവാം, ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് മാത്രം അറിയാവൂ. ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ വേറൊരാളെ വെച്ചുകൊണ്ട് എന്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്, ഒരു ആണിനെക്കാട്ടിലും ഒരു പെണ്ണിനെക്കാട്ടിലും ഏറ്റവും നല്ല വ്യക്തികള് ട്രാൻസ്ജെൻഡേഴ്സ് തന്നെയാണ്. കാരണം ഒരാളെ മനസ്സിലാക്കാനുള്ള കാര്യം, ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവരെ കെയർ ചെയ്യുന്ന രീതി ഒന്ന് വേറെ തന്നെയാണ്. എല്ലാവരും ഒഴിവാക്കുന്ന ടൈമിൽ ഒരു ആണ് ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാരെ വീടില്ല, സാഹചര്യം ഇല്ലാതെ ഒഴിവാക്കപ്പെട്ട മറ്റു പല കാര്യത്തിലും ഒഴിവാക്കപ്പെട്ട ആൾക്കാരുണ്ട്. അവരെയൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് കാണുമ്പോൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തുമാത്രം പീഡനങ്ങളാണ് നടക്കുന്നത്, അമ്മ കുട്ടിയെ കൊല്ലുന്നു അമ്മ പേരിലൂടെ പോവാൻ വേണ്ടിട്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇതൊന്നും ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയിൽ ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ. ഒരു കുട്ടിയെ പീഡിപ്പിച്ചെന്നോ അല്ലെങ്കിൽ കുട്ടീനെ കൊണ്ടൊന്ന് ഉപേക്ഷിച്ചെന്നോ ആ രീതിയിലൊന്നും എന്തായാലും ഒരു ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ടൊരു ഇത്. കാരണം ഞങ്ങള് മനുഷ്യരാണ്, ഞങ്ങൾക്ക് നന്നായിട്ട് മനുഷ്യന്മാരെ സ്നേഹിക്കാൻ നന്നായിട്ടുണ്ട്. പലരുടെ ലൈഫിലും ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ജെൻഡർ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിന് മുന്നേ കാര്യമാണ്. ഒരാളെ ശ്രദ്ധിച്ചു നോക്കും, ജെൻഡർ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിനു ശേഷം ഒരാളെ മാക്സിമം എങ്ങനെ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാം എന്ന് ആ രീതിക്കേ ജീവിച്ചിട്ടുണ്ട്. അതിനു മുന്നേ പലരുടെ ലൈഫിൽ ഈ പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളൊക്കെ പെർഫെക്റ്റ് ആണെന്ന് പോലെ ഞാൻ അത് എന്റെ ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ മുൻപുള്ള ആ തെറ്റുകളൊക്കെയാണ് എന്നെ ഒരു പക്ഷേ മോൾഡ് ചെയ്തിട്ട് ഇന്നിപ്പോ ഇവിടെ നിർത്തി. ശരിയാണ്, ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം, അന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള കാര്യമില്ല. അന്ന് ഞാൻ വിചാരിക്കുന്ന എന്നെ പോലെ തന്നെ ഒരാള്, പിന്നെ എനിക്കെതിരെ വന്നിട്ടുള്ള ലൈംഗിക അതിക്രമം മനസ്സിലായി. കുഞ്ഞുനാളെ ഞാൻ നേരിട്ടിട്ടുള്ള ലൈംഗിക ചൂഷണം ഞാൻ മറ്റൊരാളോട് ചെയ്തി. ഇപ്പൊ എന്നെ ബേസ് ചെയ്തല്ല പറയുന്നത്, ഇപ്പൊ പല കമ്മ്യൂണിറ്റീസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക ചൂഷണം ഞാൻ മറ്റൊരാളും കാണിക്കുമ്പോൾ അതൊരു തെറ്റായിട്ട് അവർക്ക് തോന്നുന്നില്ല. എന്താ പറയുക, കാരണം എന്റെ നേരെ വന്നിട്ടുള്ള ചൂഷണമാണ് ഞാൻ മറ്റൊരാളോട് കാണിക്കുന്നത്, എനിക്കെതിരെ വരുന്നുണ്ട്. പിന്നെ ഞാൻ മറ്റൊരാളോട് കാണിക്കാൻ തെറ്റായിട്ട് അത് ചിന്തിക്കാത്തത് കൊണ്ട് പറ്റുന്നതാണ്. ഇപ്പൊ പക്ഷെ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെയല്ല, ഇതാണ് ജീവിതം അല്ലെങ്കിൽ ലൈഫ് ഇതാണ്, എങ്ങനെ ലൈഫ് മോൾഡ് ചെയ്ത് കൊണ്ടുപോകണം, എങ്ങനെ ചിന്തിക്കണം. പ്രത്യേകിച്ച് ഒരു പാർട്ണർ, ഒരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ ലൈഫിൽ നല്ലൊരു പാർട്ണർ കൂടെ ഉള്ളു നല്ലത് തന്നെയാണ്. എന്താ പറയുക, ഒറ്റയ്ക്കുള്ള ജീവിതം എന്ന് പറയുന്നത് മഹാബോറാണ്. അവിടെ ചിന്തിക്കാനുമില്ല, അല്ലെങ്കിൽ ചിന്തിച്ചെടുക്കാനും ഒന്നുമില്ല. പക്ഷെ വേറൊരാൾ കൂടെ ഉള്ളപ്പോൾ അയാൾക്ക് വേണ്ടിയും കൂടെ നമ്മൾ ജീവിക്കുക, മനസ്സിലായി. ഇപ്പൊ പപ്പയാന്ന് പറഞ്ഞാലും ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യം വാങ്ങിക്കുമ്പോഴും മുൻപാണെങ്കിൽ എനിക്ക് ഇപ്പൊ വന്നിട്ട് അത് എന്റെ തൃപ്തി ആ ഒരു ചിന്ത വരും. എല്ലാവർക്കും ഒരു നല്ലൊരു പാർട്ണറോട് നല്ലത് ചൂസ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ ചൂസ് ചെയ്യണം.
നമുക്ക് പറയാൻ തുറന്നു പോയപ്പോ എന്റെ വീട്ടിലോ എന്റെ അമ്മയോടോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരാദ്യം പറഞ്ഞത് നിന്റെ നടപ്പുകൊണ്ടാണ് നിന്റെ രീതി കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് കാരണം നമുക്ക് എന്താ പേടിയാവും പറയാനൊക്കെ, തുറന്നു പറയാൻ പറ്റില്ല. ആരോട് പറയാൻ നമ്മൾ തുറന്ന് ഒരു ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത രോഗിക്ക് ലൈംഗിക ചൂഷണം മസ്റ്റാണ്. കുഞ്ഞുനാളിൽ എവിടേക്കും അവരുടെ ജീവിതത്തിൽ ലൈംഗിക ചൂഷണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒരാളും. കാരണം എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ ചെയ്യേണ്ട വന്ന സാഹചര്യം ഉണ്ട്. എന്റെയൊക്കെ സംബന്ധിച്ച് എന്റെയൊക്കെ ഒന്ന് ആലോചിക്കാൻ എനിക്ക് അറിയില്ലാത്ത പ്രായത്തിലാണ് മനസ്സിലായത്. ഇതൊക്കെ എന്നെ എന്റെ ഉപബോധ മനസ്സിൽ ഇതൊക്കെ സ്ട്രൈക്ക് ചെയ്യും. അവർക്ക് ഇന്നിപ്പം വലിയ വലിയ ആൾക്കാരും വലിയ രാഷ്ട്രീയക്കാരൊക്കെ ആയിരിക്കും. എന്നെ അങ്ങനെ യൂസ് ചെയ്ത ആൾക്കാരൊക്കെ വലിയ വലിയ ആൾക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ ആയിരിക്കും. ഒന്ന് ആലോചിക്കുക ഇവരും സെയിം തിങ് തന്നെയാണ് മനസ്സിലായത്. ഇവര് ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ്. എന്റെ തെറ്റിനെ വലിയ വിപുലീകരിച്ച് കാണുന്ന അല്ലെങ്കിൽ മുകളിലാക്കി കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം അറിവില്ലാത്ത പ്രായത്തിൽ ഒരാളെ ഇത്രയും കാര്യങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചിന്തിക്കുന്നില്ല. കാരണം നമ്മുടെ മാനസിക ആ ടൈമിൽ നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ല. പേരൻസ് അറിയിക്കുക അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ വളരെ തോറും നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരോട് തുറന്നു പറയാനും പറ്റില്ല. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കായിരിക്കും വഴി വഴിയാ. നീ അങ്ങനെ നടന്നിട്ടില്ല, നീ അങ്ങനെ അതേപോലെയുള്ള മര്യാദക്ക് നടക്കല്ലേ, ആണായിട്ട് നടക്കും. നീ താല്പര്യം പ്രകടിപ്പിച്ചത് കൊണ്ട് അല്ലേ എന്നൊരു ചോദ്യം വരും. അതുപോലെ നമ്മൾ മാത്രമല്ല ഒരുപാട് പിള്ളേർ ചൂഷണം ചെയ്യുന്നു. ഞാൻ മാത്രം ഇപ്പൊ മറ്റൊരുപാട് ആൾക്കാരും ഈ സാധാരണ നമ്മുടെ ഈ നാട്ടുപുറത്തൊക്കെ ആയിരിക്കും ഇത്ര കൂടുതൽ. സിറ്റി ഭയങ്കര മോശമാണ് പറഞ്ഞു വെറുതെയാണ്. ഇപ്പൊ ഫ്ലാറ്റൊക്കെ താമസിക്കുന്ന ആ ഒരു ഇതിനവസ്ഥയുള്ളൂ. ഒതുങ്ങിനിക്കണം അച്ഛനമ്മ മക്കളെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളൊരു ഗ്രാമത്തിൽ ഒരു പത്ത ഗ്രാമത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ പഞ്ചായത്തിലേക്ക് പോയി അവിടെ നിന്ന് പറഞ്ഞ എല്ലാവരും താമസിക്കുന്നു. രണ്ട് ഓടിക്കളിച്ചിറങ്ങുന്ന പ്രായം സുഹൃത്തുക്കള് വാക്കാരുന്ന് എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ആരും പുതുതായിട്ട് ഒഴിച്ച് മാത്രം ഒന്നും ചെയ്യുന്നില്ല. പുതുതായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും പറയുന്നു കുഞ്ഞുനാളിൽ എല്ലാവരും ഒന്നും സ്വയം പരിശോധന നടത്തുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഉണ്ടാവും. ഗേൾസ് തന്നെ ചെയ്തിട്ടുള്ള എന്റെ സുഹൃത്ത് പേരെടുത്ത് എന്തായാലും പറയുന്നത് എന്റെ വീടിന് അടുത്തേനുള്ള നാട്ടുപുറത്ത് തന്നെ ഉള്ളതാണ്. അപ്പൊ നമ്മളോടൊക്കെ കമ്പനി അടിക്കുന്ന ആൾക്കാരാണ്. അവിടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ നാട്ടുപുറത്തുള്ള വേറൊരു ആളുകളിൽ ലെസ്ബിയൻ ആറ്റിറ്റ്യൂഡിൽ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ നമ്മള് ഒരേ മൈൻഡ് ആയതുകൊണ്ട് നമ്മളത് പോകാനില്ല. കാരണം നമുക്ക് ഇതിനെ കുറിച്ച് അറിയാം. പിന്നെ ഓരോ ട്രാൻസ്ജെൻഡേഴ്സും ജീവിതമെടുത്ത് നോക്കിയാൽ അവരൊക്കെ തിരിച്ചറിയുന്ന ആ സമയത്ത് അവരിതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും, വായിക്കാൻ തുടങ്ങും, പഠിക്കാൻ തുടങ്ങും. എങ്ങനെയാണ് ഇതിന്റെ എന്താണ് ഇതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവില്ല. ഒരു ആണിനെ പെണ്ണു നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെവിടെ നമ്മൾ എന്താണോ നമ്മളെ തിരിച്ചറിയുന്നു അന്ന് മുതൽ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുന്നു, നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ. അതുകൊണ്ട് ഈസി പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാളെ കണ്ട ഒരു വീട് വിട്ടു അല്ലെങ്കിൽ ഒരാളെ കണ്ട ഇപ്പൊ നമ്മുടെ ജാസിനെ പോലെ ഒരാൾ ആൾക്കാരെ വീട് വിട്ടു വരുന്നത് ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത ഉപദ്രവം നാട് വിട്ടു വരുന്നത് പോകാൻ വഴിയില്ല ഭക്ഷണം കഴിക്കുന്നില്ല. അവര് ജാസിനെ ഞാൻ ആദ്യം കാണുമ്പോൾ ജാസിനോട് ചോദിച്ചത് എനിക്ക് അടുപ്പം തന്നെ മനസ്സിലായി പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിച്ചു ആ ഓക്കെ അത് കഴിഞ്ഞ് ഇപ്പൊ എന്ത് പറ്റി അവളിത് നല്ലൊരു പാർട്ണറായി അല്ലെ കല്യാണമായി സുഖമായിട്ട് ജീവിച്ചു. അവള് വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു നല്ല ജീവിതം കിട്ടില്ല അവൾക്ക്. എന്നും മാനസിക പീഡനവും ഉപദ്ര ശാരീരിക ഉപദ്രവം മാത്രമേ ഭാഗ്യം കൊണ്ട് എനിക്ക് എന്താ അത്ര കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാന് എന്താ പറയാ ട്രാൻസ് ആണെന്നൊരു അന്ന് ട്രാൻസ് ആണോ അല്ലെന്നും നമുക്കറിയില്ല. ട്രാൻസ് എന്നുള്ള പേര് വരുന്നത് ഇപ്പഴ ഈ ഇടക്കാലത്താണ് വരുന്നത്. അന്ന് ശ്രേണത കൂടുതലുള്ളത് കൊണ്ട് ആൾക്കാർ ഇങ്ങനെ നമ്മുടെ എന്താ പറയാ കൂടുതൽ ലൈംഗികമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പുറത്തായാലും പുറത്തിറങ്ങി പറഞ്ഞ ആൾക്കാരുടെ പക്ഷെ എനിക്ക് ആ സമയത്തൊക്കെ അവരോട് എതിർക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള പറ്റില്ല. ഒന്നാമത്തെ കാര്യം അന്നത്തെ ആ ഒരു അവസ്ഥ സിറ്റുവേഷൻ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയും എന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും അല്ലെ അങ്ങനെ ഒരു ഇത് ഇത് വരും. പേടിയാണ് വീട്ടുകാർ എന്തായിരിക്കും വിചാരിക്കാൻ എന്തായിരിക്കും അങ്ങനെയൊക്കെ ഭയം ഉണ്ടാവും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറെ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു 17-18 വയസ്സുള്ള സമയത്താണ് ഞാൻ എറണാകുളത്ത് വരുന്നത്. എറണാകുളത്ത് വന്നു. എറണാകുളത്ത് വന്നതിന് ശേഷം ഞാൻ ഒരു കാക്കനാട് കമ്പനി വർക്ക് ചെയ്തു. ആ കമ്പനി വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എന്താണ് എന്നെ പോലെയുള്ളവർ എവിടെയാണോ എന്താണോ കണ്ടെത്താൻ ശ്രമിച്ചു ശ്രമിച്ചല്ല ജസ്റ്റ്
ബസിൽ കൂടി പോയ സമയത്ത് ഞാൻ കണ്ടതാണ് നമ്മുടെ ഈ എന്നാണ് പാർക്കിൽ വെച്ച് അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അന്ന് എനിക്ക് അറിയില്ല ശ്രേണത കൂടുതലുള്ള ആൾക്കാരെ എന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ അല്ലാണ്ട് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും വലുതായിട്ട് അറിയില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും എല്ലാ ദിവസവും 5 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ ഞാൻ വരികയായി കൂടിയായിരുന്നു അങ്ങനെ അവരുമായിട്ട് ഒരു സംഭാഷണമായി അവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി അവര് അങ്ങനെ അവരുമായിട്ട് കൂട്ടാവാൻ തുടങ്ങി അങ്ങനെ കുറേ നാള് ഒരു 3 വർഷത്തോളം ആ ഒരു ഇതിലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഇവിടുന്ന് നേരെ പോകുന്നത് പിന്നെ തൃശ്ശൂരിലാണ് തൃശ്ശൂർ പോയി അവിടെ വെച്ചൊരു റിലേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ആ റിലേഷനെ കുറിച്ചൊന്നും എനിക്കിപ്പോ പബ്ലിക്കലി പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് ആ റിലേഷൻ ഉണ്ടായി ആ റിലേഷന് കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഒരു 3 വർഷത്തോളം അങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ആദ്യമായിട്ട് ബാംഗ്ലൂർക്ക് പോകാനുള്ളത് എന്റെ സുഹൃത്തുക്കള് രണ്ടുപേരുണ്ടായിരുന്നു അപ്പൊ അവരെയും കൂട്ടിയിട്ടാണ് ഞാൻ ബാംഗ്ലൂർക്ക് ആദ്യമായിട്ട് പോകുന്നത് പക്ഷെ അവര് ചെയ്യണമെന്ന് ആദ്യമായിട്ട് പോയത് അപ്പൊ അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ വിളിച്ചിട്ട് ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്നത് അതായത് പാർട്ട്ണർ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾ അവിടെ തന്നെ പുള്ളിയും എന്റെ കൂടെ വന്നു അങ്ങനെ പുള്ളിയാണ് വിളിച്ച് എന്റെ വീട്ടിലേക്ക് പറഞ്ഞത് ഞങ്ങൾ ജീവിക്കുമ്പോൾ അപ്പോഴൊക്കെ ഞെട്ടിയല്ല വെച്ചാൽ ഇങ്ങനെ ഒരു ആർക്കും അറിയില്ല എന്താണെന്ന് പോലും അറിയാത്തൊരവസ്ഥയില്ല ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പറയുമ്പോൾ വീട്ടുകാർക്ക് എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് ചോദിച്ചാൽ ഞെട്ടിത്തിരിച്ചു അപ്പൊ അവരെന്നോട് എന്നെ വിളിച്ചത് പറഞ്ഞു കാണണമെന്ന് പറഞ്ഞു എന്നെ ആദ്യമായിട്ട് കാണണം അങ്ങനെ ഞാൻ പുള്ളിയും കൂട്ടിയിട്ട് ആദ്യമായിട്ട് അവിടുന്ന് ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് റെയിൽവേ സ്റ്റേഷൻ വരെയാണല്ലോ വീട്ടിലേക്ക് കയറിയിരുന്നു പക്ഷെ ഞാൻ എന്റെ ജസ്റ്റിന്റെ അമ്മയെ മാത്രമാണ് ഞാൻ വിളിച്ചത് പക്ഷെ റെയിൽവേ സ്റ്റേഷൻ എത്തി കഴിഞ്ഞപ്പോൾ എന്റെ കുടുംബം എന്റെ ഫാമിലി മൊത്തം ഉണ്ട് എന്റെ ഫാമിലി ചെറിയ ഫാമിലിയാണ് എന്നാൽ പോലും അവരെല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ എന്റെ പാർട്ട്ണറുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വീട്ടുകാര് അപ്പൊ അവര് പറഞ്ഞു നിന്നെ ഉപേക്ഷിക്കുന്നത് അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട് അതുകഴിഞ്ഞ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ എന്റെ അമ്മ അമ്മ അന്ന് എനിക്ക് ബാഗ് കൊണ്ടാണ് ഒരു ബാഗ് ഉണ്ട് അമ്മയുടെ കയ്യിൽ അപ്പൊ അതെന്റെ തന്നു തന്ന് അമ്മ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ ആ സാധനങ്ങളെല്ലാം ആ ബാഗിനകത്ത് അപ്പൊ അമ്മ എന്ന് പറയുന്ന വ്യക്തി നമ്മളൊക്കെ നമ്മളെ എങ്ങനെയാണോ അതുമായിട്ട് നമ്മളെ സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ഇതിലാണ് അങ്ങനെ ഞങ്ങള് ഞാൻ തിരിച്ചു പോയി ബാംഗ്ലൂർക്ക് പോയി ബാംഗ്ലൂർക്ക് പോയി പുള്ളിക്കാരൻ തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകും തിരിച്ചു പോകുന്നതിന് ശേഷം പുള്ളിക്ക് വേറൊരു റിലേഷനൊക്കെ ഉണ്ടായി അങ്ങനെ എനിക്ക് അവിടെ പിടിച്ചു എന്ന് വെച്ചാൽ എല്ലാവരെയും പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പുള്ളി എന്റെ ഇതാണ് പ്രശ്നത്തിലാണെന്ന് അപ്പൊ അത് മാത്രമല്ല എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല പോകാൻ സ്ഥലമില്ല ഞാനന്ന് മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട് പിന്നെ കാതൊക്കെ കുത്തിയിട്ടുണ്ട് കറക്റ്റ് ഒരു ലേഡി ഇതിൽ തന്നെയായിരുന്നു നടന്നത് ബാംഗ്ലൂരായിരുന്നു സമയം ഈ നാട്ടിൽ വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ എല്ലാവരുടെയും കണ്ണ് ആദ്യമായിട്ട് സത്യം പറഞ്ഞാല് എന്റെ ഇത്രയും ലോങ്ങിൽ ആദ്യമായിട്ട് വരുന്ന ഒരു വ്യക്തി ഞാനായിരുന്നു പക്ഷെ ദീപ്തി കല്യാണി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അവള് ബാംഗ്ലൂർ തൃശ്ശൂരിൽ നിന്ന് അവൾ ഒരുക്കി പോകാറുണ്ടായിരുന്നു ബസ്സിൽ വരെ പോയിട്ടുണ്ട് അവള് അതിനുശേഷം ഞാനായിരിക്കും പബ്ലിക്കലി ആദ്യമായിട്ടൊരു ട്രാൻസ് വ്യക്തി കേരളത്തിൽ അതും ജീൻസും ടോപ്പും ഇട്ടിട്ട് മുടി വളർത്തി കാതും കുത്തി ആദ്യമായിട്ട് വരുന്ന അത് ട്രെയിനിൽ വരുന്നൊരു വ്യക്തി ഞാനായിരുന്നു അത്രയ്ക്ക് അങ്ങനെ വന്ന ഒരു ഇതായിരുന്നു അതിനുശേഷം അപ്പം എനിക്ക് ജോലിയില്ല ഒന്നും ഒരു ഇതുമില്ല നമുക്ക് ഒന്നും ഒരു ജോലിയില്ല നമുക്ക് വീട്ടിലേക്ക് പോകാൻ തിരിച്ചു പോകാൻ പറ്റില്ല അങ്ങനെ ഈ റിലേഷൻ അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്ത് ചെയ്യണം പറയുന്ന അവസ്ഥ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല തിരിച്ചെനിക്ക് പക്ഷെ എനിക്ക് ഞാൻ ചിന്തിച്ചതാണ് കേട്ടോ പക്ഷെ ചിന്തിച്ച് തെറ്റായിരുന്നു പിന്നെ കാലം എന്നെ തെളിയിച്ചു വന്നു അതായത് ബാംഗ്ലൂർക്ക് പോകാൻ തിരിച്ചു പോകാൻ പറ്റില്ല എനിക്ക് പിന്നെന്ന് വെച്ചാൽ സമൂഹത്തിൽ നമ്മളെ കുറിച്ച് യാതൊരു ഇത് ഒരു ഇതുമില്ല നമുക്കൊരു ഓഫീസോ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരോ ഒന്നുമില്ല ഇപ്പൊ ജസ്റ്റ് ഞാനൊരു പുരുഷനുമായിട്ട് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് സംസാരിച്ചോണ്ട് നിന്നാൽ പോലും അന്നത്തെ കാലഘട്ടത്തിൽ പോലീസ് ഒന്ന് വിളിച്ചുകൊണ്ട് പോയി നൈറ്റിലല്ല ഡേ ടൈമിലാണെങ്കിൽ പോലും നമ്മൾ സംസാരിച്ചോണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മളെ പോലീസ് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ അവസ്ഥ അങ്ങനെ ഉള്ളവരുടെ ഒറ്റയ്ക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ തിരിച്ചെന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഇതുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് നാൾ വീട്ടിലൊക്കെ നിന്നു വീട്ടിലൊക്കെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിചാരം ഞാൻ പൂർണ്ണമായിട്ട് മാറി മാറിയതല്ല ഞാൻ അഭിനയിക്കുമായിരുന്നു ഞാൻ ഒരു പുരുഷനായിട്ട് അവരുടെ മുന്നിൽ അഭിനയിക്കുമായിരുന്നു അപ്പൊ അവിടെ നിന്ന് പിന്നെ കൊറേ നാളുകൾക്ക് ശേഷം എനിക്ക് ഇവിടെ ബെസ്റ്റ് ഫ്രണ്ടാണ് 7-8 വർഷമായിട്ടുള്ള എന്റെ ഫ്രണ്ടാണ് എന്നെ കുറിച്ച് എല്ലാം അറിയാവുന്ന വ്യക്തിയാണ് ഞാൻ എന്താണെന്ന് ഏതാണെന്നും അപ്പൊ അവളോട് ഞാൻ കാര്യം പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എനിക്ക് ജീവിതം പറ്റത്തില്ല പക്ഷെ നമുക്ക് ആരെങ്കിലും വേണം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് അങ്ങനെ ഹെൽപ്പല്ല ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും എന്നെ കൂടെ നിർത്താൻ നമുക്കൊരു ഫ്രണ്ട് വേണം ഇവക്ക് ആ ഒരു സാഹചര്യം ഇല്ല എന്നൊരു ടൈമിലാണ് ഞാൻ വിളിക്കുന്നത് അപ്പോഴാണ് ഞാൻ ഇവിടെ കാണുന്നത് ഇവിടെ കാണുന്നത് മുമ്പേ അറിയാം ഇപ്പൊ ഞാനൊരു 3-4 മാസമായിട്ടുണ്ടാവും അല്ലെ ഇങ്ങനെ ഒരു ഇത് പക്ഷെ എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് സർജറി ചെയ്യണം എന്നുള്ളൊരു ഇതായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ സർജറി ഇത്രയും വേഗം ആവുന്നതും പെട്ടെന്നാവും അതിനും എനിക്ക് എന്താ പറയാ സഹായം മെഹറും പിന്നെ അത് കൂടാണ്ട് ഷാന പ്രത്യേകം പറയാണ്ടിരിക്കാൻ പറ്റില്ല ഷാന എന്ന് പറയുന്ന
കൂട്ടാണ് അവളാണ് എന്നെ കണ്ടിട്ടുപോലും ഇല്ല ഞങ്ങൾ ഒരു പരിചയമില്ല മൂന്ന് മാസത്തെ ജെൻഡർ പോലും നോക്കാൻ സഹായിക്കും അതായത് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം പോലും അറിയാത്തിരുന്ന അവസ്ഥയാണ് സർജറി ചെയ്യാൻ മോഹമുണ്ട് പക്ഷെ എങ്ങനെ അയാൾ കാശ് ഫണ്ടില്ല ഒന്നുമില്ല ഞാൻ ജോലി ചെയ്ത കാശ് മൊത്തം എന്റെ വീട്ടിലേക്കാണ് ചിലവാക്കുന്നത് എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് എനിക്കെന്ന് പറഞ്ഞ് ഞാനൊന്നും സമ്പാദിച്ചിട്ട് മാറ്റി വെച്ചിട്ടോ ഒന്നുമില്ല അപ്പൊ അത് കാരണം എനിക്ക് ആ ഒരു ഇത് വന്നപ്പോ അവിടെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഞാൻ ഒരിക്കലും അങ്ങോട്ട് ചോദിച്ചതല്ല ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ എനിക്ക് ഞാൻ കണ്ടുതരാം പലരും വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അച്ഛനമ്മ കാണാൻ പറ്റുന്നില്ല എനിക്ക് ആ വിഷമം ഉണ്ട് സത്യം എനിക്ക് എന്റെ അമ്മയുടെ സൗണ്ട് ഒന്ന് കേട്ടാ മതി എനിക്ക് ആവരുന്നു എന്നെ എനിക്ക് കാണണ്ട അമ്മ ഇപ്പൊ വേറെ കല്യാണമെങ്കിൽ സുഖമായിട്ട് ജീവിക്കുന്നു പക്ഷെ വല്ലപ്പോഴെങ്കിലും ഒരിക്കലും എന്നെ ഒന്ന് വിളിച്ച് സുഖമാണോ എന്റെ മോനെ പോലും വിളിക്കണ്ട ഞാൻ അത് ആവശ്യപ്പെടുന്നില്ല ഒന്ന് വിളിച്ചിട്ട് സുഖമാണോ അല്ലെങ്കിൽ അവരൊന്ന് വിളിച്ചിട്ട് എന്നെ ഹലോ എന്നുള്ളൊരു സൗണ്ട് മാത്രം സത്യം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരമ്മ വെറുക്കാൻ മാത്രം എന്ത് തെറ്റാണുള്ളത് ഏറ്റവും കൂടുതൽ അച്ഛനെന്ന് പറയുന്ന വ്യക്തിയെ പോലെ അല്ല അമ്മയെന്ന് അച്ഛനും അമ്മയ്ക്ക് പോലെ ഒരിക്കലും ഒരു മക്കളെയും അച്ഛനും മനസ്സിലാവില്ല അതല്ല ഇപ്പൊ ഒരു ഇപ്പൊ ഒരു വീട്ടിൽ മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ അവരുടെ മക്കള് ആണിനെ അംഗീകരിക്കുന്നുണ്ട് പെണ്ണിനെ അംഗീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിയുള്ളപ്പോ അതിനെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ള പ്രശ്നം തന്നെയാണ് രണ്ട് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അമ്മയ്ക്കാണ് എന്റെ അമ്മ അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും എന്നെ ചേർത്ത് നിർത്തി അല്ലെങ്കിൽ എല്ലാ അമ്മമാർക്കും അത് സാധിക്കുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ അതിനുമാത്രം വലിയ മോശമൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ അതിനുമാത്രം ഭയമുണ്ട് ഇപ്പൊ ഒരുപാട് പേര് അവരുടെ ഐഡന്റിറ്റി ഉള്ളിൽ മറച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് ട്രാൻസ്മാൻ അവ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അവനെ വാദം കൂടിയതാണെന്നും പറഞ്ഞ അവനെ വാദം വെട്ടിക്കാനൊക്കെ കൊണ്ടുവരുന്നു അയ്യോ നമ്മുടെ ഹേമൻ അറിയോ ഹേമനെ കൊണ്ടുപോയിട്ട് പെണ്ണിന്റെ ബാധ കൂടുതലാണ് അല്ലെ എന്നെ കൊണ്ടിട്ടുണ്ട് എവിടെ ആറ്റുകാല് ആറ്റുകാല് രാധാകൃഷ്ണൻ എടുത്തുകൊണ്ടാണ് എന്നെ അപ്പൊ അയാൾ പറഞ്ഞ എന്താ പറയാ എനിക്ക് മുൻ ജന്മത്തിൽ ഞാൻ എടുക്കുക ചെയ്തിട്ടുണ്ട് ഇതാണ് അതുകൊണ്ട് നമ്മുടെ ഇവിടെയല്ലേ തിരുവല്ല മലയിൽ പോയിട്ട് ഞാൻ ഏതില്ലേ നൂഴുന്ന സംഭവം ഉണ്ട് അത് ചെയ്തെന്നതാണ് പുള്ളി പറഞ്ഞ അതാണ് ഹേമനെ കൊണ്ടുപോയിട്ട് രണ്ട് പൂജാരിമാരാരാണുണ്ടായിരുന്നു അവരെല്ലാം മറ്റേ ഭയങ്കര ഹേമ പറയാ ഞാൻ അങ്ങോട്ട് കയറിയത് ഭയങ്കര പോകുകയും കാര്യങ്ങളല്ല രണ്ടുപേരും എന്തോ ഒറ്റമുണ്ടെ കൂടുതലിരിക്കുന്നു വീട്ടുകാർ ആദ്യത്തേക്ക് കയറ്റി വിട്ടിട്ട് ഇവര് വേണ്ടി ഡോറിനെ ക്ലോസ് ചെയ്യും ഇത് ഇത് കാര്യം പറയുന്നുണ്ട് ഇത് ഇവർക്ക് മനസ്സിലാവണ്ടേ ഇവരവർക്ക് മനസ്സിലാവണ്ടേ എന്തു വെച്ച് ഈ ഒരാഴ്ചത്തെ പൂജ കഴിഞ്ഞപ്പോ ദേ ആള് വീട് അല്ല പലർക്കും അറിയാം എന്താണ് ട്രാൻസ്ജെൻഡർ പലർക്കും അറിയാം പക്ഷെ അറിഞ്ഞാൽ പോലും അവരറിയുന്നവരെന്ന് എനിക്കറിയാം ഇതെന്താ നമ്മുടെ സമൂഹത്തിൽ രണ്ടേ രണ്ട് ജനറേറ്റ് ഇപ്പോഴും വളർത്തുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് മാറുന്നു അന്നായിരിക്കും കൂടുതൽ പക്ഷെ മാറും അതായത് ഇനിയും വരുന്ന തലമുറ ഇപ്പൊ വരുന്ന തലമുറകൾ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ആണെങ്കിൽ തന്നെ പഴയ ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഇപ്പൊ എത്ര പേർക്ക് ഇന്റർസെക്ഷനെ പറ്റി അറിയാമെന്നുള്ള തലത്തിൽ ഇപ്പൊ ട്രാൻസ്ജെൻഡർ ഇന്റർസെക്ഷൻ ഇതേപോലെ സെയിം സിറ്റുവേഷൻ അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇന്റർസെക്ഷൻ ആയിട്ടുള്ള ആൾക്കാർ അല്ലേ ജനിക്കുന്ന ആ സമയത്ത് തന്നെ ഒരേ സമയം രണ്ട് അവയവമായിട്ട് ജനിച്ചു വരുന്ന വ്യക്തികളാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതേപോലെ നമ്മളിപ്പോ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോ എല്ലാവർക്കും പൊതുവേ തോന്നുന്നു സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതെന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി നിൽക്കുന്നത് അത് ഭയങ്കര മോശമായിട്ട് കാണുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പൊ ട്രാൻസ്ജെൻഡർ സെക്സ് വർക്കിൽ നിൽക്കുന്നു ആൾക്കാര് വരുന്നത് കൊണ്ട് തന്നെ നല്ല പൂർണ്ണ സ്ത്രീകൾ ഉണ്ടായിട്ട് എന്തിന് ഈ പറഞ്ഞ ആൾക്കാരെ പറയുന്ന ഈ രാത്രി സമയങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അടുത്ത് സെക്സ് വർക്കിന് വരുന്ന ആൾക്കാരായിരിക്കും പകൽ മാന്യന്മാരായിട്ട് നിന്നിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഭാര്യനെ വീട്ടിൽ നിർത്തിയിട്ടാണ് ഈ പണിക്ക് വരുന്നത് എന്ന് ആലോചിക്കുക അപ്പൊ ഈ കമ്മ്യൂണിറ്റിയെ കുറ്റം പറയുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ കുറ്റം പറയുമ്പോ ഭർത്താവിനെ കൂടെ കുറ്റം പറയും ഭർത്താവിനെ നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഒരു ജോബ് അത് ഒന്നും വേണ്ട ഒരു ഷോപ്പിൽ ഒരാളെ വെച്ചിട്ട് നിർത്തിയാൽ മതി നമ്മള് അല്ലെങ്കിൽ ഒരു ട്രാൻസ് വുമൺ സെക്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ്
വയറിന്റെ വിശപ്പിന് വേണ്ടിയാണ് ഒന്ന്. അടുത്തത് ആകാരം എന്തിനു വിശപ്പിലാണെന്ന്. വീട്ടിലുണ്ടെങ്കിൽ വയറ് വെച്ച് കിട്ടാത്തത് കൊണ്ടാണ് അവരീ പറയുന്നത് എമൗണ്ട് കൊടുത്തിട്ട് ഇനി ഇന്ന ആൾക്കാർ അല്ലേ. അപ്പൊ എവിടെയാണ് പോരായ്മ? അത് അവരുടെ കുടുംബത്തെ ക്ലാരിഫിക്കേഷൻ ക്ലിയർ പോയി നിൽക്കുക. അതെ അതെ ശരിയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്കുള്ള മറുപടിയാണ് മേഹർ തന്നു. വിശപ്പിന് വേണ്ടി ഇരിക്കുന്നു. വിശപ്പ് പല വിശപ്പുണ്ട്. ഞാനൊക്കെ വായിച്ചിട്ടുണ്ട് വിശപ്പ് രണ്ടേ രണ്ട് കാര്യങ്ങൾ പിടിച്ചു നോക്കാൻ പറ്റത്തില്ല. ഒന്ന് വിശപ്പ്, മൂന്ന് കാര്യങ്ങള്, ഒന്ന് നമ്മുടെ പ്രാഥമിക കാര്യങ്ങള്, അത് ആർക്കും അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റില്ല. രണ്ട് നമ്മുടെ വിശപ്പ്, അതും പിടിച്ചു വെക്കാൻ പറ്റില്ല. മൂന്ന് ഈ ഒരു കാര്യം ആർക്കും പിടിച്ചു വെക്കാൻ. അക്ഷരം പിന്നെ പോയിട്ട് നമുക്ക് അയോഗ്യതക്കിന് പോയി ചോദിക്കാന്ന് പറയാം. ഈ ഒരു കാര്യം അയോഗ്യത്തിന് പോയി ചെയ്യുന്നത് അത് തല്ലി ഇതിനുള്ള ഓപ്ഷൻ ഇതൊക്കെയാണ്. അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിനടുത്ത് പോവുക, അല്ലെങ്കിൽ ഈ എക്സ് എസ് ഡബ്ല്യൂവിന്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ഇതുപോലുള്ള ഓപ്ഷൻസ് ഉള്ളി കൊടുക്കും. ശരിയാണ്. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് നിൽക്കുന്നു നിൽക്കുന്നു എല്ലാരും കുറ്റം പറയും. ഇല്ല അത് മാത്രല്ല, അവർ എന്തുകൊണ്ടാ നിക്കുന്നേന്ന് ആരും ചിന്തിക്കില്ല. എനിക്ക് സർജറി കഴിഞ്ഞാൽ പോലും എനിക്കൊരു ജോലി ഓപ്ഷൻ ഉണ്ടാവുമോ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് എറണാകുളം ബേസ് ചെയ്ത് ഞാൻ സംസാരിക്കാം. എറണാകുളത്ത് ഒരു 100 പേര് സെക്സ് വർക്കിന് നിൽക്കുന്നു വെച്ചു. പെർ ഡേ ഒരാൾ ഉണ്ടാക്കുന്നത് 3000 രൂപയാണെങ്കിൽ 2000 രൂപ. ഈ 100 പേര് ഡെയിലി ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര ആൾക്കാർ ഇവിടെ വന്ന് പോകുന്നുണ്ടാവും. ഒരാളുണ്ടാക്കുന്ന എമൗണ്ട് ആണ് അത്. ഈ എഫ് എസ് ഡബ്ല്യൂന്റെ കാര്യം പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അല്പം ഗ്ലാമർ കൂടിയ ആൾക്കാർക്ക് ഉണ്ട് പറഞ്ഞുള്ളവർക്ക് അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞത്. എന്നാലും പെർ ഡേ ഒരാള് കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാള് 2000 രൂപ വെച്ചുണ്ടാക്കുന്ന ചോദിച്ചു. അപ്പൊ ഈ എത്ര പേര് എറണാകുളത്ത് ഒരു നൈറ്റ് ഇങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സെക്സ് വർക്ക് നിൽക്കുന്ന ആൾക്കാർ എടുത്തിട്ട് വന്നിട്ട് പോകുന്നുണ്ട്. നോർമലി എന്താ ഇതിന് അതൊന്നും ചിന്തിക്കാത്തത്? അപ്പൊ എത്ര കുടുംബങ്ങളിലാണ് ഇതിന്റെ കുറവുള്ളത്? സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തോണ്ടായിരിക്കും ചിലപ്പോ വരുന്നത്. അപ്പൊ എന്തുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല? നമ്മുടെ പാർട്ട്നേഴ്സിന്റെ അടുത്തുനിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷന്റെ അപ്പുറത്തേക്ക് നമുക്ക് പബ്ലിക്കിൽ നിന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ പൈസക്ക് വേണ്ടി നിൽക്കുന്നത്. പിന്നെ ഒരുപാട് ഇതെന്ന് പറഞ്ഞാല് ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് ഈ പറഞ്ഞ സർജറി എമൗണ്ട് കാര്യങ്ങള് ഇതെന്നൊക്കെ പറഞ്ഞ ഒരു അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ വരും. പപ്പയ്ക്ക് തന്നെ അറിയാം, അല്ലെങ്കിൽ കേക്ക് അറിയാൻ ആൾക്കാർക്ക് അറിയാം. ഇതൊക്കെ സ്വരൂപിക്കണമെങ്കിൽ ഒന്നാമത് ജോലി ഇല്ല. എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ മറ്റേ കാര്യം ആദ്യം സ്വീകരിച്ചു പോയതാ. എത്ര പേര് വന്നു പോകുന്നു. അപ്പൊ ഇവർക്കൊക്കെ ഇതൊരു ആവശ്യം തന്നെയാണ്. എന്താ നമ്മളിപ്പോ അരി വിൽക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ ആണ്. കാരണം അരി വിൽക്കുന്നു, നമുക്ക് അരി ആവശ്യമുണ്ട്, നമ്മൾ അരി വാങ്ങും അല്ലേ. അരി എത്രയാ ഇപ്പൊ പല റേറ്റിലുള്ള അരി ഉണ്ട്. എനിക്ക് തോന്നുന്നു 20 രൂപ മുതൽ ഏറ്റവും കുറഞ്ഞ അരിയാണ് 20 രൂപ, അല്ലെങ്കിൽ 32 രൂപ സ്റ്റാർട്ടിങ് സുഖേ മുതൽ 32 കൂട്ടിക്കോ. ആ എമൗണ്ടിൽ ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള അരി വാങ്ങിച്ചു പോകും. ദാറ്റ്സ് പ്രൊസീജർ. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അവർക്ക് അവരുടേതായ ആവശ്യത്തിന് വരുന്നത് അവർ അവരുടെ എമൗണ്ട് വെച്ചിട്ട് ജോലി തന്നെയാണ്. എല്ലാ ജോലിക്കുള്ള മാന്യത തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? എല്ലാ ജോലിക്കുള്ള ജോലി തന്നെയാണ് ഈ സെക്സ് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് കാര്യം വെച്ചിട്ട് ഞാൻ പറയുന്നത്. അവര് ആളുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇപ്പൊ ഒരു ഇപ്പൊ പപ്പ ഒരു കട തുടങ്ങി. അവിടെ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ അവിടെ അതുതന്നെയാണ് സെയിം തിങ് ആളുള്ളത് കൊണ്ടായിരിക്കും ഇവര് ഇരിക്കുന്നത്. നേരെ മറിച്ച് ഒരു കാര്യമാണ് ഒരുപാട് പേരെ വിശപ്പ് മാറുന്നത് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേരെ ഒരുപാട് പേരെ കുടുംബ രക്ഷ വിട്ടത് സർജറി മാത്രമല്ല നമുക്ക് താമസിക്കാനുള്ള സ്ഥലം ആര് വാടകയും വാടക കൊടുക്കണം ഭക്ഷണം കഴിക്കാൻ വേണോ അതെ അങ്ങനെ ഒരു പേരൻസ് ഉണ്ട്. എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് പേരൻസ് എന്റെ സുഹൃത്തുക്കളുടെ പേരൻസ് ആണ്. അവർക്ക് പൈസ മാത്രം മതി. അത് എന്ത് സെക്സ് വർക്കിൽ പോയിക്കോ എന്ത് പോയിക്കോ എന്റെ സുഹൃത്തിന്റെ പേരെന്തായാലും ഞാൻ മെൻഷൻ ചെയ്തില്ല. ആളോട് അമ്മ പറയുകയാണ്, ആ കുട്ടിയുടെ അമ്മ പറയാണ് ഇന്ന് 2000 അല്ലെങ്കിൽ 3000 രൂപ വേണമെന്ന് പറയാം. അപ്പൊ ഈ കുട്ടി അമ്മയോട് പറയാണ് അമ്മ ഇന്ന് ഈ കസ്റ്റമർ ഇല്ല. അപ്പൊ ആ ഇപ്പൊ എന്റെ അമ്മയൊക്കെ ആണെങ്കിൽ അവിടെ തളർന്നു
മനസ്സിലായി ഇങ്ങനൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആ കാര്യങ്ങളൊക്കെ അറിയുമ്പോ ഇനി സംഡേക്സ് അങ്ങനെ വെച്ചു. പെട്ടെന്ന് ഈ കുട്ടിയുടെ അമ്മ അതൊക്കെ എന്ത് അവർക്ക് കുട്ടിയെ അംഗീകരിക്കാൻ പറ്റും. കുട്ടിയെ വേണ്ട, കുട്ടിയുടെ കാശ് വേണം. എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ആൾക്കാരുടെ ജീവിതമില്ല, അവര് വീട് അവരും ഈ കൊടുക്കുന്നു ഒന്നും ആലോചിക്കും. ഈ പേരന്റ്സിന് ഇവർ എന്തിനാ ഈ പൈസ കൊടുക്കുന്നത്? എന്തെങ്കിലും ഒരുക്കി എന്നെ അംഗീകരിക്കും, എനിക്ക് എന്റെ അച്ഛനെ അമ്മ വേണം, എനിക്കും ജീവിക്കണം, എനിക്കും എന്റെ അച്ഛനും അമ്മയും സൗകര്യങ്ങളൊക്കെ ജീവിക്കണം എന്ന് ആലോചിച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്ന എമൗണ്ട് കിട്ടുള്ളൂ. എന്നിട്ട് അത് പേരന്റ്സ് മനസ്സിലാവും. അങ്ങനെ കുറെ പേരന്റ്സ് പൈസ മാത്രമാണ്, ചിലപ്പോ എന്നോട് വിഷമം പറഞ്ഞിട്ടുണ്ട് ഇത്ര എമൗണ്ട് എന്നൊക്കെ പറയുമ്പോ അത് കാൽക്കുലേഷൻ ചെയ്യാൻ കുറച്ച് ഓടും ടൈമില്. എന്റെ കൂടെ ഒക്കെ കടം ചോദിച്ചിട്ടുണ്ട് ഇതെങ്കിലും വീട്ടിൽ ഇടേണ്ടാണ് പൈസ വരുമ്പോ. ഞാൻ ഒന്ന് മാനേജർ ഞാൻ വൈകിട്ട് സെക്സ് വർക്കിന് ഇറങ്ങിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടും ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ പൈസ വേണം അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ കുറെ പേരൻസ് എന്ത് കഷ്ടമാണ്, ചിലപ്പോ ചിരി തോന്നും. പിന്നെ ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കണം, നമ്മളോട് മിങ്കിൾ ചെയ്യുന്നവർക്ക് പല ടൈപ്പ് ഓഫ് ആൾക്കാരുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ബസ്സിൽ പോയാലും നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് വരെ നമ്മളൊരു ആദ്യം ഒരു ഡൗട്ടായിരുന്നു. പക്ഷെ നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളെന്താ ബേസിക് മുതലാണോ ഒരാളെ ശരിക്കും പറയാൻ ക്ലാസ് എടുക്കാന്ന് തന്നെ വേണം പറയാം. ഒരാളെ കൺവിൻസ് ചെയ്യാനും ക്ലാസ് എടുക്കുകയും വേണ്ടി നമുക്ക് കുറച്ച് പാടുണ്ട്. അതുകൊണ്ട് ഞാനൊക്കെ എന്നോടൊക്കെ ഒരു ഡൗട്ട് ചോദിക്കുമ്പോഴേ ഞാൻ ആദ്യ കാലം മുതലേ സംസാരിച്ചു. പിന്നീട് അവർക്ക് ഒരു ഡൗട്ട് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെന്താ ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ യൂബർ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരിക, അതിലെ ഡ്രൈവർ ചെറുപ്പക്കാരനാണ്. അവൻ ഞങ്ങളോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആവണേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ അതിൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് സന്തോഷമായി, പുള്ളി പറഞ്ഞു ഇതൊക്കെയാണല്ലേ സത്യത്തിൽ സംഭവിക്കുന്നത്. പുള്ളിക്ക് മനസ്സിലായി കുറ്റം പറയാൻ ഇല്ല, എല്ലാവരും സാഹചര്യമാണ് ഒരാളെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കുന്നത്. ഇപ്പൊ സെക്സ് വർക്ക് ചെയ്ത് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇവർക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചു കൂടി ചോദിക്കുന്ന ചോദ്യം ഞാൻ പലപ്പോഴും പലരുടെയും മറ്റു കാര്യങ്ങൾക്കും ഈ പറയുന്ന ആരെങ്കിലും നമുക്കൊരു ജോലി തരും പറയാൻ ഈസിയാണ്. പക്ഷെ സെയിം സിറ്റുവേഷൻ ജീവിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാം. എനിക്ക് പ്രിയനെ മനസ്സിലായതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ പ്രിയനെ ലീവാ അല്ലെങ്കിൽ എന്റെ കൂടെ നിന്നു നമുക്ക് നോക്കാം ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ള ചിന്ത വരും നമ്മള്. എനിക്ക് അവിടെ മനസ്സിലായതുകൊണ്ടായിരുന്നു, പക്ഷെ മറ്റൊരാൾക്കത് മനസ്സിലാകണമെന്നില്ല. പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല. ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സ് സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് രാത്രി കാലങ്ങളിൽ സെക്സ് നിൽക്കുന്നത്. കാരണം കോഴിക്കോടുള്ള ഷാലുവിന്റെ മരണം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എറണാകുളം ഗൗരി എന്തായി? ഒന്ന് അവർക്ക് നഷ്ടം, കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെ നഷ്ടമായി. നിൽക്കുന്നവരെ കുറിച്ചാണെങ്കിൽ ഞാൻ പറയാം, പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് നിൽക്കുന്നത്. പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഈ സെക്സിന് വേണ്ടി വരുന്നത് അല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സിന് എടുത്ത് വരുന്നത്. രണ്ട് ഇതിലൊന്നും പെടാതെ ഗുണ്ടാപിരിവ്, ഗുണ്ടാപിരിവ്, പിന്നെ ഈ പറയുന്ന ഒരു ഉപദ്രവം, വെറുതെ ഉപദ്രവം കാര്യങ്ങളും. ഒരുപാട് കേസുകൾ നമുക്ക് അറിയാനാണ്, അപ്പക്ക് തന്നെ അറിയാമായിരിക്കും ഒരുപാട് കേസുകൾ. നമ്മൾ ഈ ആലുവ സ്റ്റേഷൻ, ഈ എറണാകുളത്തിലെ ആലുവ മുതൽ അങ്ങ് നോർത്ത് സ്റ്റേഷൻ വരെയുള്ള സ്റ്റേഷൻ വരെയുള്ള കേസുകൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എല്ലാം ഇതുപോലുള്ള സിറ്റുവേഷൻ. എന്നിട്ട് ഇവർ ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ സാഹചര്യം അതായിട്ടാണ് സമൂഹം മനസ്സിലാക്കുന്നത്. കാരണം പല ആൾക്കാരും ലോജിലാണ് താമസം. ഇപ്പൊ ഞാനെന്നൊക്കെ പറഞ്ഞ വീടെടുത്ത് താമസിച്ച് മാസം റെന്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബാക്കി എനിക്ക് വരുമാനത്തിനുള്ള സോഴ്സ് വേറെ ഉണ്ടെന്ന് വെച്ചു, എനിക്ക് പെക്ഷോപ കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ എന്റെ വരുമാനം വെക്കുന്നെന്ന് വെച്ചു. അല്ലാതെ ഈ സെക്സ് വർക്കിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഡെയിലി റെന്റ് 700 രൂപ 800 രൂപ ലോഡ്ജ് വീട് കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു വീട് അന്വേഷിച്ച് പോകുമ്പോൾ തന്നെയാണ് ബുദ്ധിമുട്ട്. ട്രാൻസിറ്റ് സാധനം അറിയുമ്പോഴത്തേന് വീട് തലമുണ്ട് ട്രാൻസിറ്റ്, അതാണ്. പിന്നെ ഈ ലോഡ്ജിൽ ലോഡ്ജുകാർക്ക് എന്താ ഒരു ഒരു ആണിനോ പെണ്ണിനോ 500 രൂപയ്ക്ക് കൊടുക്കുന്ന റൂം ആയിരിക്കും ഇവർക്ക് 800 രൂപ 1000 രൂപ കൊടുക്കുന്നത്. വേറെ നിവർത്തിയില്ല. ഈ 1000 രൂപ ഒപ്പിക്കണം ഡെയിലി, ഈ 1000 രൂപ ഒപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞ പണി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. 1000 രൂപ പിന്നെ എങ്ങനെ കളിച്ചാലും ഭക്ഷണം ഒരു മനുഷ്യ സാമാന്യം 3 നേരം കഴിക്കുന്നു വെച്ചു. ലോഡ്ജ് ആയതുകൊണ്ട് കുക്ക് ചെയ്യാനുള്ള സൗകര്യം പുറത്തോട്ടും തന്നെ ഉള്ളു. ഇതെല്ലാം ചെലവ് തന്നെയാണ്. ഇതിനിടയ്ക്ക് വീട്ടില് പൈസ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കൊടുക്കാത്തവരുണ്ടാവും തോന്നുന്നു, എനിക്കറിയില്ല. വീട്ടിൽ കൊടുക്കുന്ന ആൾക്കാരാണ്
സർജറിയുടെ കാര്യം പറയുമ്പോ എന്നോട് ചോദിച്ച ഒരാളോട് ഒരാളെന്നോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ സെക്സ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ നിങ്ങൾ ആൾക്കാർ എന്തിനാണ് സെക്സ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം പക്ഷെങ്കിൽ അത് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്, സർജറി ശേഷമാണ്. അത് പലർക്കും അറിയില്ല, പലരും പറയുന്നത് നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ എന്നാണ്. പക്ഷെ ഈ സർജറി ചെയ്യണം ചെയ്ത് ആ പേപ്പേഴ്സ് കാണിച്ചാൽ മാത്രമേ ക്യാഷ് കിട്ടുള്ളൂ. പിന്നെ സുഹൃത്തുക്കളുള്ളത് കൊണ്ടാണ് കുറെ ആൾക്കാർക്ക് റീഫണ്ട് കിട്ടുമ്പോൾ. ഇപ്പൊ എനിക്ക് തന്നെ എന്റെ ഫ്രണ്ട് എനിക്ക് അവളുടെ ഫണ്ട് വന്നപ്പോൾ ആ ഫണ്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് എനിക്ക് കിട്ടുമ്പോ ഞാൻ റിട്ടേൺ അവർക്ക് കൊടുക്കും. അങ്ങനെ ഒരു ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ലൈഫ്, ഏറ്റവും നല്ല രസവും ഒരാളും പെണ്ണും ഇരിക്കുന്നതിനെക്കാട്ടി ലൈവാണ് കുറച്ച് ട്രാൻസ്ഫോർമേഡും ട്രാൻസ്മെന്റും ഇരിക്കുന്നു. അവിടെ കഥകളായി ചിരിയായി തമാശകളായി എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന നമുക്ക് ഒന്നിനെ കുറിച്ചിട്ടും. പിന്നെ ആർക്കും അസൂയില്ല കാര്യങ്ങൾ, ഒരു നോൺ കമ്മ്യൂണിറ്റിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ ഒരു ട്രാൻസ്ജെൻഡർ ലൈഫിൽ നോക്കി അവിടെ അസൂയില്ല, കുറിച്ചില്ല, കാര്യങ്ങളില്ല, ഒന്നും. ഈക്വാലിറ്റി വിശ്വസിക്കുന്ന ആൾക്കാർ എനിക്ക് പബ്ലിക്കിനോടാണ് പറയുന്നത്, നിങ്ങൾ കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ഈ നിങ്ങൾ കേട്ടറിവ് വെച്ച് ഒരിക്കലും വിലയിരുത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ വിലയിരുത്തുന്ന നിങ്ങൾ കഴിവതും ഇവരോടൊക്കെ സംസാരിച്ച് നോക്കുക, അല്ലെങ്കിൽ അവരോട് മിങ്കിൾ ചെയ്ത് നോക്കുക, അവർ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്താണ് അതിനെ കുറിച്ചൊക്കെ അറിയാൻ ശ്രമിക്കുക. ആരും വന്ന് മോശമായിട്ട് സംസാരിക്കും. പിന്നെ ഒരു കാര്യം ചിലർക്ക് പേടിയാണ് എന്നോട് ഫേസ്ബുക്കിൽ ഒരാൾ പറഞ്ഞു എനിക്ക് നിങ്ങളെയൊക്കെ പേടിയാണ് പറഞ്ഞു രണ്ടാമത് ഒരു തുണി വെക്കുകയും അതൊക്കെ എനിക്കറിയാം. എന്റെ ലൈഫിൽ ഞാൻ ഇന്നവരാരും ഞങ്ങള് ബാംഗ്ലൂർ ബാംഗ്ലൂർ നിങ്ങൾ കണ്ട കൾച്ചർ അല്ല ഇവിടുത്തെ കൾച്ചർ, ഇത് വേറെ കൾച്ചർ. അത് വേറെ സ്ഥലത്ത് ഓരോ കൾച്ചറാണ്, തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഈ പറഞ്ഞ ഡൽഹി നോർത്ത് സൈഡിലാണെങ്കിലും ഡിഫറെന്റ് ആണ് ഓരോ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ. എനിക്ക് പിന്നെ അതും പറഞ്ഞു ഞാൻ ആരും ഇട്ട് അങ്ങോട്ടൊക്കെ പോകാത്തോട് എനിക്ക് അതിനെ കുറിച്ച് അറിയാം. എനിക്ക് കേരളത്തിലെ ലാൻഡ്ലൈൻ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടു, കാരണം തൃപ്തി തൃപ്തിയുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചാണ്. അതെ അതെ, ഇപ്പൊ അവർക്ക് അവർക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് തൃപ്തി. സത്യം എനിക്ക് എന്റെ തൃപ്തി എന്ന് വെച്ചാൽ ജീവനാണ്, എനിക്ക് അവള് കഴിഞ്ഞിട്ടേ ഉള്ളത്. ആദ്യമൊക്കെ എനിക്ക് എന്റെ അമ്മയായിരുന്നു, ഇതൊക്കെ വിട്ട് എന്റെ തൃപ്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ കാരണം എന്റെ അമ്മേനെ ജീവനോളം സ്നേഹിച്ചിരുന്നു, പക്ഷെ എന്റെ അമ്മേനെ തിരിച്ച് സ്നേഹിക്കുന്നില്ല, ഇഷ്ടമില്ല എന്നല്ല. പക്ഷെ ഇപ്പൊ എന്റെ അമ്മയുടെ ആണെങ്കിൽ, എന്റെ സഹോദരിയുടെ ആണെങ്കിൽ, എന്റെ ഭാര്യയുടെ ആണെങ്കിൽ, എന്റെ മകളുടെ എല്ലാ സ്ഥാനത്ത് നിൽക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു അമ്മയാകും, ഒരു ട്രാൻസ് വുമന്റെ ലൈഫ് എടുത്ത് നോക്കിയാൽ അവളൊരു അമ്മ തന്നെയാണ്. അതിപ്പോ എന്തിനോടായിക്കോട്ടെ, വീട്ടിൽ വളർന്ന ചെടിയോടാന്ന് പറഞ്ഞാലും അവളെ അമ്മ അവളെ അമ്മ കളിച്ചത്. ഇപ്പൊ ഞാനാന്ന് പറഞ്ഞാലും വീട്ടിൽ ചെടിയൊക്കെ വെള്ളം ഒഴിക്കുക, അമ്മ വെള്ളം ഒഴിക്കാതെ മനസ്സിലായോ? അമ്മയാവും, പെങ്ങളാവും, ഈ പറഞ്ഞ നല്ല ഭാര്യയാവുന്നുണ്ട്, എല്ലാം നല്ലൊരു മകളാവും. അതുപോലെ തന്നെ എല്ലാരും പറയും ഇവര് എങ്ങനെയാണ്, ഇവരൊക്കെ എങ്ങനെയാണ് ജീവിതം കാര്യങ്ങൾ, തെറ്റാണ്. ഒരു പെണ്ണ് ജീവിക്കുന്നതിനെക്കാട്ടി നല്ല രീതിയിൽ ഒരു ലൈഫ് കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ട്രാൻസ്ഫോമേഴ്സിന് കഴിയും, നല്ലൊരു ഭാര്യ ആവാനും കഴിയും. കാരണം അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു ലൈഫാണ് നല്ല രീതിയിൽ കൊണ്ടുപോകണോ, അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഓപ്ഷൻസ് ഇല്ലാന്നല്ല, പക്ഷെ നമ്മുടെ അടുത്ത് വരുന്ന ലൈഫ് നമ്മൾ മാക്സിമം അത് ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, മകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഫാദറിന്റെ റിലേഷൻഷിപ്പ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കി, അവരത് കഴിവതും ലൈഫ് ലോങ് എങ്ങനെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. അത് ആ രീതിക്ക് തന്നെ അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകും. ഞാൻ ആട്ടെ, ഇപ്പൊ ഒരു ഞാൻ പലയിടത്തുനിന്നാണ് കേട്ടിട്ടുണ്ട് ട്രാൻസ്വുമൻസ് പ്രസവിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഒരു സ്ത്രീയും ഒരു ട്രാൻസ്വുമണ്ണും തമ്മിൽ സമൂഹം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോ അവര് പറഞ്ഞാല് പ്രസവിക്കത്തില്ലല്ലോ. അപ്പൊ എത്ര സ്ത്രീകൾ അത്രയും ആൾക്കാരുണ്ട്, അപ്പൊ അവരെയൊക്കെ ട്രാൻസ് ആയിട്ട് കൂട്ടുവോ? അതാണ് ഇത് തെറ്റായ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത്, ചില ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇന്ന് പ്രസവിക്കുന്നു നാളെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞു. ഒരിക്കലും അത് തെറ്റായ ധാരണ, ഒരു ട്രാൻസ് വുമനിൽ പ്രസവിക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ല. കാരണം യൂട്രസ് ഒരു പെണ്ണിന് യൂട്രസ് ജന്മന അവക്ക് ആ ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ ഒരാളായിട്ട് ജനിച്ചൊരു പെണ്ണായ ഒരാൾക്ക് ആ പറഞ്ഞ ഒരു സ്പേസ് ഇല്ല. അപ്പൊ പിന്നെ ഇത് എങ്ങനെ ചെയ്യുന്നു, എനിക്ക് ഡൗട്ട് ഉള്ളത്. ഇപ്പൊ അപ്പോഴും ഡൗട്ട് ഉള്ളതാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരുപാട് പേരെ പോസ്റ്റ് ഒക്കെ ഉണ്ട്, ആരാന്ന് ഞാൻ പറഞ്ഞില്ല. ആ പോസ്റ്റ് കണ്ടതുകൊണ്ട് ഞാൻ ചോദിക്കാം, കാരണം അങ്ങനെ പ്രസവിക്കാനുള്ളൊരു ഫെസിലിറ്റീസ് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ എന്റെ ഒരുപാട് പുറത്തുള്ള എന്റെ മലേഷ്യ, കാനഡ, യൂറോപ്പ് അങ്ങനെയുള്ള എന്റെ സുഹൃത്തുക്കളൊക്കെ ഞാൻ ചോദിച്ചു, കാരണം ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നെങ്കിൽ ആദ്യം അവിടെയാണ് വരേണ്ടത്. അതെ,
ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു കാര്യമാണ്, ഐ തിങ്ക് യൂറോപ്പിലെ ബന്ധിരാണ് രണ്ട് ഗേ കപ്പിൾസ്, അവർക്ക് മൂന്ന് കുട്ടികൾ ജനിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റൻഡർ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ഗർഭപാത്രം വാടകയ്ക്കെടുത്തിട്ട് ഇവരെ രണ്ടുപേരെയും കൂടെ സ്പേം വെച്ചിട്ടാണ് അങ്ങനെ ഐ വി എഫ് ചെയ്യുന്നത്. അങ്ങനെ മൂന്ന് കുട്ടികളാണ് ഒരു പ്രസവത്തിൽ ഉണ്ടായത്. അത് കഴിഞ്ഞ് അവര് സെറ്റിൽമെന്റ് ചെയ്തു, ആ കുട്ടി പോവുകയും ചെയ്ത് ഇവര് മൂന്ന് കുട്ടികളെ നോക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഗേ കപ്പിൾസ് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രസവിച്ചു. എനിക്ക് ആ പോച്ചിറങ്ങി അതൊരു ചിരിയാണ്, കാരണം യൂട്രസ് കൈപിടിച്ച് നടക്കാൻ പറ്റില്ല. യൂട്രസ് കൈപിടിച്ച് നടക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിലും ഓക്കെ, നമുക്ക് കൈപിടിച്ച് നടക്കാൻ പറ്റില്ല. ഇപ്പൊ കൈപിടിച്ച് നടക്കാൻ പറ്റാത്ത കാര്യം സ്പേസ് ഇല്ലാത്തൊരു കാര്യത്തില് നമ്മള് വെറുതെ ഫേക്ക് കുറെ ന്യൂസുകൾ പോകുന്നു. ട്രാൻസ്ലേഷൻ കുറിച്ച് കുറെ ഫേക്ക് കാര്യങ്ങള് പോകുന്നതുകൊണ്ടാണ് അത് മറ്റുള്ളവർക്കും തെറ്റിദ്ധാരണ. പക്ഷെ അത് മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോ ആ രീതിയിലായിരിക്കും സംസാരിക്കും, നിങ്ങൾക്ക് പ്രസവിക്കാൻ കഴിയും ആ ഒരു രീതിയിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ. എന്റെ നാട്ടുകാര് ഇപ്പൊ ചോദിക്കുന്നത് തൃപ്തിക്ക് വിശേഷം ഉണ്ടോന്നൊക്കെ ചോദിക്കുന്ന തൃപ്തിക്ക് 9 മാസം പ്രെഗ്നന്റ് ആയിരിക്കും, അറിയിക്കാം ഉടനെ ആയിക്കഴിഞ്ഞാൽ ഉടനെ അറിയിക്കാം. നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുക്കും. നല്ലൊരു കപ്പിളുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ദത്തെടുത്തിരിക്കും. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ട്രാൻസ് കപ്പിളില് നല്ലൊരു കപ്പിളാണ് ഇവരുണ്ട്. കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കൂടുതൽ ഞാൻ അടുത്തറിയാം, ഞങ്ങൾ വീട്ടിൽ പോയി സഹകരിക്കുകയും എടുക്കുകയും ഫാമിലി ആയിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ. അല്ലെങ്കിൽ മറ്റുള്ളവർ എല്ലാവരും അങ്ങനെ ഞാൻ മോശമായിട്ട് പറയുന്നില്ല, ഞങ്ങൾ കൂടുതൽ എല്ലാവരും അവരവരുടെ ലൈഫിലാണ് ജീവിക്കുന്നത്. പക്ഷെ എല്ലാവരും ആയിട്ട് കോണ്ടാക്ട് ഉണ്ടാകും, വിശേഷങ്ങൾ അറിയും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും. എനിക്കറിയാത്ത ഇത് വെച്ചിട്ട് ഇവർ നല്ല കപ്പിൾസാണ്, കാരണം ഈക്വലി മനസ്സിലായ ഒരു കപ്പിൾസ്. അതായത് ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് ഞാൻ ഇവരെ കോണ്ടാക്ട് ഉണ്ട്. അമ്മയെ സംബന്ധിച്ച് എന്താ, അമ്മയെ കണ്ട അമ്മ ഒരു വേറെ, എനിക്ക് അമ്മയെ കാണുമ്പോഴത്തേക്കും പുള്ളിക്കാരി എല്ലാരും കൂടെ സ്നേഹമുള്ളൊരു വ്യക്തി. എന്റെ പപ്പയോട് മാത്രമല്ല, പപ്പയോട് സ്പെഷ്യലായിട്ട് സ്നേഹം ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. പപ്പയെ കാണുന്ന പോലെ തന്നെ സ്നേഹം ഉണ്ടാവുമായിരിക്കും നിങ്ങളുടെ ഇടയിലുള്ള സ്നേഹം. പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്റെ മക്കള്, എന്റെ കൊച്ചുമക്കള്, ആ കുറച്ച് എനിക്കും ഒരു ഇതില്ല, എന്റെ മക്കള് എന്റെ എല്ലാരും വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക. ആ മക്കളെ എന്നെ ഉണ്ട്, ഭക്ഷണം കഴിച്ചോ, സുഖമാണോ, ഒരു ദിവസം എങ്കിലും രണ്ടു ദിവസം മുഴുവൻ ഈ പറഞ്ഞ എല്ലാരും വിളിക്കുക, ആ കാര്യത്തിലൊക്കെ തൃപ്തമായി. മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തർ പാർട്ട് ഓഫ് ജോബ് ആയിട്ട് പല സ്ഥലത്താണ് അതല്ലേ. വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോ എല്ലാരും ഒന്നിച്ച് കൂടും. ഇപ്പൊ ഹരിയാന, പഞ്ചാബ്, അങ്ങനെ ഓരോ ട്രാൻസ്ഫറേഴ്സിന്റെ ഡൽഹിയിലെ പ്രോഗ്രാം കോൺഫറൻസിലൊക്കെ ഇങ്ങനെ അടുത്ത മാസം ഞാൻ ഡൽഹിയിലോട്ട് പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കും. അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം ലാസ്റ്റ് നമ്മുടെ പ്രിയയുടെ സർജറി ഉടനെയുണ്ട്. പ്രിയയുടെ സർജറി എല്ലാവരും പ്രാർത്ഥിക്കണം. അതാണെങ്കിൽ നമ്മള് പ്രിയയുടെ ജനിച്ചൊക്കെ നന്നായിട്ട് നടത്തുന്നതായിരിക്കും. അതിന്റെ ആഘോഷം നമ്മളെ നമ്മളെ അടുത്തറിയാവുന്ന ആൾക്കാര്, നമ്മളെ ഇത് എന്റെ ഫ്രണ്ട് ഇതിൽ പറ്റ ആൾക്കാർ. എനിക്ക് ആ ഒരു കാര്യം എനിക്ക് ജലസ കാര്യങ്ങൾക്ക് എനിക്ക് നല്ലതാണ്, പോവാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ എനിക്ക് വലിയ ആർഭാടത്തോട് കൂടി നടത്തുന്നതിനോട് എനിക്കും അതിനോട് താല്പര്യമില്ല. പക്ഷെ ഈ നടത്താൻ ഒരു ആഗ്രഹമുണ്ട്, നമ്മുടെ കൂടെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം. ശരിയാണ്, നല്ല സന്തോഷമുള്ള കാര്യമാണ്, എല്ലാം ശരിയാണ്. പക്ഷെ എനിക്ക് ഈ ഓവർ ഇതെന്താണ്, ബാക്കി നമ്മുടെ നോൺ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർക്ക് അവരുടെ കല്യാണം കുട്ടിയുടെ പിന്നെ കുട്ടിയുടെ പിന്നിലുള്ള വിശേഷങ്ങള് അങ്ങനെ 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 നീണ്ടു നീണ്ടു പോകും നോൺ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആൾക്കാർക്കിടയിലുള്ള ആ ഒരു ആഘോഷങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു ഇതിലും ഇപ്പൊ കല്യാണം കഴിയുന്ന കല്യാണം, സർജറി കഴിയുമ്പോൾ ആ ഒരു ആഘോഷം, നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ. എനിക്ക് അതിനോട് വലിയ ഹിജഡ കൾച്ചറിന് ഫോളോ ചെയ്യില്ല. ഞാൻ ഇപ്പൊ ഫാമിലി, നമ്മുടെ ഹിജഡ ഫാമിലി സാധന കാര്യങ്ങളാണ് എല്ലാം ശരിയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് തന്നെയാണ്. എന്താ പറയുക, നമ്മുടെ ഫാമിലിന്റെ ഒരു ഹിജഡ കൾച്ചർ പ്രത്യേകിച്ച് ഫോളോ ചെയ്യില്ല. എല്ലാവർക്കും അവരുടെ ലൈഫ്, അവരുടെ അഭിപ്രായം, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ അമ്മ പറയുന്നേ കേൾക്കാവുള്ളൂ, അതൊരു താല്പര്യം. നമ്മുടെ ആ ഒരു തൃപ്തി പരിപാടി ഞാൻ ഇതുവരെ, കാരണം
അമ്മ പറയുന്നു മക്കൾ പറയുന്നു കൊച്ചുമക്കളെല്ലാം കേൾക്കുന്നു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും അഭിപ്രായം അതുതന്നെയാണ് അത് തന്നെയാണ് ശരിക്കും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇവരോടൊക്കെ അറ്റാച്ച്മെന്റ് ആക്കുന്നത് കാരണം എനിക്ക് ഹിജറാക്കാൻ ചെറിയ ഒന്നാമത് എനിക്ക് ഈ സാറിന് അടിക്കുക പബ്ലിക്കിൽ പോയി സാറിന് അടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ മക ഇങ്ങനത്തെ അതിനോട് എനിക്ക് ഇഷ്ടമാണ് കാരണം നമ്മളൊരു ട്രാൻസ് ആണെന്ന് അല്ലെങ്കിൽ നമ്മളൊരു ഹിജറ ആണെന്ന് പബ്ലിക്കിനെ അറിയിക്കാനുള്ള ഒരു ദ്വര അങ്ങനെ ഒരു കാണിക്കുന്ന വ്യക്തികളുണ്ട് നമ്മള് നമ്മളായിട്ട് മാറി നിന്നാൽ തീരെ നമ്മുടെ പ്രശ്നങ്ങളില്ല ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടേണ്ട ആയിട്ട് ഞാൻ ജീവിച്ചിരിക്കും പബ്ലിക് എന്നെ പല വ്യൂവിൽ നിന്ന് കാണുമായിരിക്കും അതൊക്കെ പബ്ലിക്കിന്റെ കാര്യം ഞാൻ എന്റെ ജെൻഡർ ഐഡന്റിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ട് ജീവിക്കും എന്ന് വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പണ്ട് കാലത്ത് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല എനിക്ക് അതിനോട് താല്പര്യമില്ല ഞാൻ ഒരിക്കലും ഞാൻ എന്റെ ആവശ്യത്തിന് പോകുന്നു ആ ആവശ്യം കാണിക്കും തിരിച്ച് പലരും എന്നെ കംപ്ലൈന്റ് ചെയ്തു അല്ലെങ്കിൽ പലരും എന്നെ വീണ്ടും വീണ്ടും തിരിഞ്ഞു പോകുമായിരിക്കും ഇത് മാത്രല്ല പബ്ലിക് നമ്മളെ മാത്രമല്ല എല്ലാരും നമ്മളെ നന്നായിട്ട് മുടി വളർത്തെടുത്തിട്ട് കടന്നു പിന്നെ പബ്ലിക്കിന് ഇത്തിരി മോശം വസ്ത്രം ധരിച്ച ഒരാള് പോയാൽ അല്ലേ അപ്പൊ പിന്നെ പബ്ലിക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ക്യൂരിയോസിറ്റി കൗതുകം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്താണ് അത് അവരെ കുറ്റം പറഞ്ഞില്ല അവർക്ക് അറിയില്ല എന്താണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പോസിറ്റീവ് അതാണ് ഞങ്ങൾ ആരും തിരിച്ചറിയില്ല ഞങ്ങൾ പറഞ്ഞ മാത്രമല്ലേ പക്ഷെ നേരെ മാസം ഒരു ട്രാൻസ് വുമൺ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓവർ മേക്കപ്പ് അതിനോടൊക്കെ എനിക്ക് ആവശ്യത്തിനുണ്ട് നമ്മളൊരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യും പക്ഷെ നമ്മൾ പബ്ലിക്കിന് ജീവിക്കുമ്പോൾ നമുക്ക് മേക്കപ്പിന്റെ ആവശ്യമൊന്നും ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ഈ ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ മേക്കപ്പ് ചെയ്തതാണ് പക്ഷെ സമയത്ത് പപ്പയ്ക്കത് അറിയാം വെളിയിലൊക്കെ പോയ സാധാരണ മാസ്ക് വെച്ചിട്ട് മാസ്ക് ഒരു വലിയ ഉപകാരമായിട്ടുണ്ട് അല്ല ഒരുപാട് പേര് മാസ്ക് ഉപകാരപ്പെടുത്തുന്നുണ്ട് മുൻപ് വന്ന് പറഞ്ഞാലും ഞാൻ അവിടെ പോയിട്ട് സാധനം വാങ്ങി അല്ലെങ്കിൽ എന്തിനു പോകുന്നു അത് കഴിഞ്ഞ് ഞാൻ ധരിച്ചു നമ്മളങ്ങനെ വലിയ വലിയ ഇനി ഇങ്ങോട്ട് നമുക്ക് റൈറ്റ്സ് ഉണ്ട് ചോദിക്കാൻ റൈറ്റ്സ് ഉണ്ട് ശരിയാണ് പക്ഷെ അത് ചോദിക്കേണ്ട രീതി നമ്മളൊരാളോട് റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോ ആ രീതിക്ക് സംസാരിക്കുക അല്ലാതെ ഹിജഡ കൾച്ചറിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് സംസാരിക്കാറുണ്ട് ഇപ്പൊ ആണും പെണ്ണും എങ്ങനെയാണ് സംസാരിക്കുന്നത് നമ്മളിപ്പോ ആണും പെണ്ണും ഒരു ഒരു പെണ്ണിന് പബ്ലിക്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും ആ പെണ്ണ് എന്താണ് ചെയ്യുന്നത് ഒരു സ്ത്രീ സംസാരിക്കുന്ന രീതി തന്നെയായിരിക്കും സംസാരിക്കുന്നത് അല്ലേ സ്ത്രീക്ക് വേണ്ടത് അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരു സ്ത്രീക്ക് അറിയാവുന്ന നിയമങ്ങൾ വെച്ചിട്ടായിരിക്കും ആ കുട്ടി സംസാരിക്കുന്നത് അല്ലേ നമ്മളും അതിന്റെ ഫോളോ ചെയ്യാൻ റൈറ്റ്സ് സംസാരിക്കും അവിടെ നമ്മൾ തുണി വെക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഞാനും നിങ്ങളെ പോലെ അല്ലെങ്കിൽ ഞാനും സ്ത്രീ ആണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എനിക്കറിയാതെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാടെന്ന് ഞാൻ പറഞ്ഞില്ല ഒന്ന് രണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് പബ്ലിക് കാണിച്ചത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അത് എല്ലാരും ഞാൻ അങ്ങനെ ആണെന്നും പറയുന്നില്ല ഒന്ന് രണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേക്ക് ബ്രസ്റ്റ് എടുത്ത് കാണിക്കുക അല്ലെങ്കിൽ അണ്ടർ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊക്കി കാണിക്കുക ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മള് ഒന്ന് ആൾക്കാർക്ക് ഒന്ന് ഇറിറ്റേഷൻ എടുക്കുന്നത് ഈ വക കാര്യങ്ങളാണ് ഇപ്പോഴും ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് അതൊക്കെ മാറേണ്ട സമയം കുറേ കാരണം പബ്ലിക് കുറേ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റും അത്യാവശ്യം അന്നുള്ളതിനെക്കാട്ടിലും ഒരുപാട് നമ്മളിപ്പോ പബ്ലിക് നമ്മളെ അംഗീകരിക്കുന്നുണ്ട് എങ്കിലും ഇനിയും എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും കാഴ്ച എന്റെ ഇതിൽ ഫസ്റ്റ് ഞാൻ പറയാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജോബ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് അത് ഗവൺമെന്റും പബ്ലിക്കും തീരുമാനിച്ചാൽ മാത്രമേ ഒരു ട്രാൻസ് മെനിനായാലും ട്രാൻസ് വുമണിനായാലും ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ജോലി നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ ഒരു സമൂഹത്തിന് കഴിയുള്ളൂ അവര് വേണം നമുക്ക് എന്തെല്ലാം ചെയ്തു തരാനുകളും നമ്മളെ അംഗീകരിക്കുകയും ചെയ്യാനുകളും വേണം അപ്പോഴീ പറയുന്ന സെക്സ് വർക്കോ അല്ലെങ്കിൽ റോഡിൽ നിൽക്കുക അതിനുശേഷം അവർക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ജോലി തന്നു നിങ്ങൾ പിന്നെ അതിന് ഇതിൽ നിന്ന് വീണ്ടും പിന്മാറുന്ന എന്താ ഇതിൽ തന്നെ തുടരുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും ചോദിക്കാം
നമ്മൾ എന്തിനാണ് ഇപ്പൊ സെക്സ് വർക്ക് എന്ന് പറഞ്ഞു, സെക്സ് വർക്കിനെ കുറിച്ച് ഞാൻ വീണ്ടും പറഞ്ഞു സോറി, സെക്സ് വർക്ക് ചെയ്യുന്ന എന്തിനാണ്? നമ്മൾ സർജറി ചെയ്യുക, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അല്ലേ. നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടുപടിക്ക് പോയിട്ട് നമ്മൾ ജീവിക്കും. വീണ്ടും സെക്സ് വർക്കിലേക്ക് വരുന്നതിനോട് എനിക്ക് ഒട്ടും നല്ല ഒരാൾ സർജറി കഴിഞ്ഞെങ്കിൽ, ഞാൻ പ്രിയയോട് അത് തന്നെ പറയും, സർജറി കഴിഞ്ഞെങ്കിൽ പ്രിയ അല്ലെങ്കിൽ പ്രിയ ആയാലും ആരായാലും സർജറി കഴിഞ്ഞെങ്കിൽ പിന്നെ സെക്സ് വർക്ക് എന്ന് പറഞ്ഞിട്ട് റോഡിലേക്ക് നിൽക്കുന്നതിനോട് എനിക്ക് അംഗീകരിക്കാനും പറ്റില്ല. കാരണം അവരാഗ്രഹിക്കേണ്ട ഇതിലെത്തി. പിന്നെ ജോലി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വീട്ടുപണിക്ക് പോകും, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മണിക്കുട്ടി ട്രാൻസ്ജെൻഡേഴ്സിനെ ഒക്കെ അറിയാമല്ലോ, മണിക്കുട്ടിയൊക്കെ ആടിനെ വളർത്തിയും കോഴിനെ വളർത്തിയും ഒക്കെയാണ് ആ കുറിച്ച് അവർ സെക്സ് വർക്കിന് പോയിട്ടുണ്ടോ എന്ന് കേൾക്കുക. എന്റെ അറിവില്ല, ആടിനെ കോഴിനെ എല്ലാം വളർത്തിയാണ് ആ കുറിച്ച് സർജറിക്കുള്ള പൈസ ഒപ്പിച്ചതും. സർജറി കഴിഞ്ഞതിന് ശേഷവും ആ കൊച്ച് ഈ പറഞ്ഞ പോലെ ഫാമൊക്കെ ആയിട്ട് മണിക്കുട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് വീട്ടിൽ സ്വന്തം അവളാണ് സപ്പോർട്ട് വെച്ചാൽ അവളാണ് ആ വീട് കൊണ്ട് പോണത്. അപ്പൊ അവൾക്ക് അവളുടെ നാട്ടിൽ നിന്നോണ്ട് അവളുടെ വീട്ടിൽ നിന്നോണ്ട് അവർക്കിത് ചെയ്യാനുള്ളതുണ്ടായിരുന്നു. അല്ല പറയാണ്, അപ്പൊ അതിനുശേഷം ഇപ്പം നമുക്ക് ഞങ്ങൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്ന് പേർ കൊടുത്തു. ഇപ്പൊ എനിക്കിപ്പോ വീട് ഞാൻ വിട്ടു വന്നതാണ്, എനിക്കിപ്പോ ഒരിടത്ത് ഞാൻ വാടകയ്ക്ക് താമസിക്കുമ്പോ എനിക്ക് പശുവിനെ വളർത്താനോ അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. പക്ഷെ എനിക്ക് ഉള്ളതെന്ന് വെച്ചാൽ ജോബാണ്, ഒരു ജോബ് തരാൻ തയ്യാറായി കഴിഞ്ഞാൽ എനിക്ക് ജോബ് ചെയ്യാനാണ് താല്പര്യം.